കുട്ടികളെ ഹിന്ദി ക്ലാസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലെ എന്നൊരു കവിതയെക്കുറിച്ച് പഠിക്കാം ആദ്യം നമുക്ക് ഈ കവിത ഒന്ന് കേട്ടു നോക്കാം देखते है। कभी कभी मुस्काते चंदा मामा कितना प्यारा चेहरा कितना गोरा काफी में खुमें तुम चुप जाते कभी कभी मुस्काते कभी तुम चुप जाओ मामा मेरे आंगन आगो काफी न तुम चुप जाओ मामा मेरे आंगन आगो साथ കൂട്ടുകാരെ നിങ്ങൾക്കല്ല ഈ കവിത ഇഷ്ടമായോ ഈ പാട്ട് പാടിയത് ആരാണെന്നറിയോ നിങ്ങളെപ്പോലെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു കൂട്ടുകാരനാണ് അവൻ്റെ പേരാണ് അഹമ്മദ് ഷിബിയാൻ മഞ്ചേരിയിലുള്ള പുൽപ്പറ്റയിലാണ് അവൻ്റെ വീട് ഇനി നമുക്ക് ഈ കവിതയിൽ എന്തൊക്കെയാണ് പറയുന്നതെന്ന് നോക്കാം ഇതിൻ്റെ അർത്ഥമൊന്നും മനസ്സിലാക്കാം ചാന്ത് കെ സാദ് ചന്ദ്രനോടൊപ്പം ചന്ദ്രൻ്റെ കൂടെ നമുക്കറിയാം നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് പേര് ചാന്തി കെ സാത്ത് എന്നാണല്ലോ ഈ കവിതയിൽ നിന്നാണ് ആ യൂണിറ്റിന് ആ പേര് നൽകിയത് രാത്രി കാ സമയ വിനു ബായി കുഞ്ഞുമോൻ കെ സാത്ത് ബരാമദേമേ രാത്രി സമയം വിനു അവൻ്റെ സഹോദരനായ കുഞ്ഞുമോൻ്റെ കൂടെ ബരാമതേമെ വരാന്തിയിൽ നിൽക്കുമ്പോൾ ആ കുഞ്ഞുമോനെ ആകാശം കാണിച്ചു കൊടുത്ത് ഒരു ചന്ദ്രനെ കാണുന്ന ചന്ദ്രനോട് സംസാരിക്കുന്ന ചന്ദ്രനോട് കുറിച്ച് പറയുന്ന ഒരു കവിതയാണിത് ചന്താ മാമ കിത്ന പ്യാര ഓ ചന്താമാ നമ്മൾ പറയും അമ്പിളിമാമ കൊച്ചുകുട്ടികൾക്ക് നമ്മൾ എന്ന് പറഞ്ഞു കൊടുക്കൂല അതുപോലെ ചന്താ മാമ ചന്ദ പറഞ്ഞാലും ചന്ദ്രൻ ചന്ത എന്ന് പറഞ്ഞാലും ചന്ദ്രൻ അപ്പൊ ചന്താ മാമ അമ്പിളിമാമ ചന്ദ്രൻ ചന്താ നിന്നെ എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണ് ചേഹരാ കിത്തനോരാഖ കിത്നാ എന്തൊരു വെളുത്തതാണ് നിന്റെ മുഖം എന്തൊരു വെളുപ്പാണ് കവി ഇടക്കൊക്കെ നീ മേഘത്തിൽ ഒളിച്ചു പോ ഒളിക്കുന്നു നമുക്ക് എപ്പോഴും നമുക്ക് ചന്ദ്രനെ കാണാൻ കഴിയില്ല ആ വശ സമയത്തിലൊക്കെ നമുക്ക് ചന്ദ്രനെ മേഘമൂട് അതാണ് ചിപ്ജാന ഒളിച്ചു പോവാ കബി കബി മുസ്കാത്തെ പലപ്പോഴും ഇടക്കൊക്കെ നീ എന്താകും മുസ്കാനെ പുഞ്ചിരിക്കുന്നു അപ്പൊ നമ്മൾ ചില സമയത്ത് ആകാശം നോക്കുമ്പോൾ ചന്ദ്രനെ കാണാതിരിക്കും ചില സമയത്ത് അതിനെ അത് ചിരിക്കുന്നതും കാണാം കബീന്നും ചിപ് ജാവോ മേരേ ആങ്കൻ ആവോ അപ്പൊ ഈ വിനു പറയുകയാണ് കബീന്നും ചിപ് ജാവോ മാമ അപ്പൊ ഇടക്കൊക്കെ നമ്മുടെ ചന്ദ്രനെ കാണാതിരിക്കുമ്പോ അവൻ സന്തോഷം തോന്നുന്നില്ല അങ്ങനെ നല്ല ഭംഗിയാണ് ചന്ദ്രൻ്റെ ഉദിച്ചു നിൽക്കുന്ന കാണുന്ന ആ ചന്ദ്രനെ കാണുന്ന നല്ല ഭംഗിയാണ് ആകാശ ചന്ദ്രനെ കാണുമ്പോ ഇപ്പം പറയുകയാണ് നീ ഒളിച്ചു പോകല്ലേ നിന്നെ ചിപ്ജാവോ മാമ നീ ഇടക്കൊക്കെ ഒളിച്ചു പോകുന്നില്ലേ ഒളി അങ്ങനെ നീ ചെയ്യല്ലേ ചിപ്ജാവോ ഒളിക്കല്ലേ മാമ മേരെയാവോ നീ എൻറെ മുറ്റത്തേക്ക് വന്നോളൂ ആ അങ്ങൻ മുറ്റം മേരെയാവോ എൻറെ മുറ്റത്തേക്കുവാ സാത്തും മേരേത്തും ഗേലോ മാമ നീ എന്റെ കൂടെ കളിക്കാൻ വരൂ മാമാ പിന്നെ ചന്ദ്രനെ ഈ മാമനെ കൂടെ കളിക്കാൻ വിളിക്കുകയാണ് ഈ കുഞ്ഞു വിനു നീ എൻ്റെ കൂടെ കളിക്കാൻ വാ മാമ മേരാ ദിൽ ബദല ബഹലാവോ അങ്ങനെ എൻ്റെ മനസ്സിനെ സന്തോഷിപ്പിക്കൂ ഇതിൽ മനസ്സ് ബഹലാന സന്തോഷിപ്പിക്കുക നീ എന്നോടൊപ്പം എൻ്റെ വീടിൻ്റെ കൂടെ കളിക്കാൻ വന്നേ എൻ്റെ വീടിൻ്റെ മുറ്റത്തേക്ക് വന്നേ നീ എന്നെ സന്തോഷിപ്പിക്കൂ അമ്പിളിമാമ എന്നെ അമ്പിളിമാമയുടെ കൂടെ കളിക്കാൻ വിളിക്കുന്ന ഒരു തൻ്റെ അനിയൻ്റെ കൂടെ വരാമതയിലിരുന്നു കൊണ്ട് ആകാശ് ചന്ദ്രമാമനെ ചന്ദ്രനെ നോക്കി അമ്പിളിമാമനെ നോക്കി എപ്പോഴും നീ ആകാശത്തുണ്ടാവണമെന്നും നീ ഒളി ഒളിക്കല്ലേ ഒളിച്ചു പോവല്ലേ എന്നും എൻ്റെ കൂടെ എൻ്റെ വിനുവിൻ്റെ വീടിന് മുറ്റത്തേക്ക് വന്ന് വിനുവിനോടൊപ്പം ചന്ദ്രമാമനെ കളിക്കാൻ വിളിക്കുകയാണ് അവൻ ചിത്രക്കേ സ്ഥാനോടെ കഹാനി പടി ചിത്രത്തിന്റെ സ്ഥാനത്ത് വാക്കുകൾ ചേർത്ത് കഥ വായിക്കുക ഇത് തന്നിരിക്കുന്ന കുറെ ചിത്രങ്ങളും ഒരു കഥയാണ് അതിൻ്റെ ഇടക്ക് അതിലെ കഥാപാത്രങ്ങൾക്കൊക്കെ ചിത്രങ്ങൾ കൊടുത്തിരിക്കുകയാണ് ആ ചിത്രങ്ങൾക്ക് നമുക്ക് പദങ്ങൾ ചേർത്ത് കഥ വായിക്കാം വിനു വിനുദിൻ വിനു ഒരു ദിവസം ആനപ്പുറത്ത് ഇരുന്നിട്ട് ജംഗിൾ ജാ രഹാദ കാട്ടിലേക്ക് പോയി കൊണ്ടിരിക്കുകയായിരുന്നു വഴിയിൽ കുറുക്കനെയും കരടിയേയും കണ്ടു ഹലോ അവരെ കണ്ടപ്പോൾ വിനു അവരോട് ഹലോ എന്ന് ചല ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു ിരൺഷ് കേന് സാർ രഹേത പൂച്ചയും നായയും ഒരുമിച്ച് കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ടാറ്റാ പോല അപ്പോൾ വിനു ഇങ്ങനെ ആനപ്പുറത്ത് സഞ്ചരിക്കുന്ന വിനുവിനെ ഒരു ചക്കയുടെ മല എന്ന് പറയുമ്പോൾ പ്ലാവ് പ്ലാവിലിരുന്നുകൊണ്ട് ഒരു കുരങ്ങൻ അവനോട് ടാറ്റ പോല ടാറ്റ പറഞ്ഞു ആനപ്പുറത്ത് പോകുന്ന വിനുവിനെ കണ്ടപ്പോൾ പ്ലാവിലിരിക്കുന്ന ഈ കുരങ്ങൻ അവനക്ക് ടാറ്റ പറഞ്ഞു വിനുബി ടാറ്റ പോല അപ്പൊ വിനു തിരിച്ച് അവർക്ക് ടാറ്റ പറഞ്ഞു ിരാ അപ്പോൾ അവൻ വിനു ആനപ്പുറത്ത് നിന്ന് ഊപ്പർസെ ആനയുടെ മുകളിൽ നിന്ന് നീച്ചേ ഗിരാ താഴെ വീണു വീണുല്ലാനക അവൻ നിലവിളിക്കാൻ തുടങ്ങി മാമാമി ദൗടുക്കരായേ അപ്പോൾ അവൻ മാമൻ മാമനും മാമി അമ്മായിടി വന്നു ക്യാവോ ബേട്ടാ എന്തു സംഭവിച്ചു മകനെ മേനയേക്ക് സപ്നാദേക്ക അപ്പൊ ഞാൻ കണ്ടതൊക്കെ കാട്ടിലൂടെ പോകുന്നതും ഇവരെയൊക്കെ കണ്ടതൊക്കെ അവന്റെ ഒരു സ്വപ്നം കാണുകയായിരുന്നു വിനുവിനെ കഹ മേനെ ഞാനൊരു സപ്ന സ്വപ്നം കണ്ടു വിനു പറഞ്ഞു ഇനി നിങ്ങൾക്ക് ഈ കവിതക്കൊരു ശീർഷക്ക് ഒരു ഹെഡിങ് കൊടുക്കണം നമുക്കിപ്പോ ഇത് വിനുവിന്റെ സ്വപ്നം എന്ന് നമുക്ക് കൊടുക്കാം ഇവിടെ ഈ ഹെഡിങ്ങിന്റെ ഈ ഇവിടെ നിങ്ങൾ കൊടുക്കാം വിനു ക സപ്ന എന്ന് ഹെഡിങ് കൊടുക്കാം ഇനി നമുക്ക് ഈ കവിതയിലുള്ള കുറച്ച് പുതിയ പദങ്ങളെ പരിചയപ്പെടാം ചേഹര മുഖം ഗോര വെളുത്ത മുസ്കാന പുഞ്ചിരിക്കുക ആങ്കൻ മുറ്റം ഖേൽന കളിക്കുക ദിൽ മനസ്സ്